മനുഷ്യ മനുഷ്യരാശിക്ക് ലഭിച്ച ഈ അപൂർവ രത്നത്തെ ഓർത്ത് ആഹ്ലാദിപ്പോ. മാനവരാശിയെ ഏറെ സ്വാധീനിച്ച ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടന്റെ കല്ലറയിൽ കൊത്തിവെക്കപ്പെട്ട വാക്കുകളാണിത്. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന നിലയിൽ ഇന്നും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൻ. പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റും ആയിരുന്നു സർ ഐസക് ന്യൂട്ടൻ. ന്യൂട്ടൻ 1687 പുറത്തിറക്കിയ ഭൂഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശീലമായി കണക്കാക്കുന്നു. തുടർന്നുള്ള 3 നൂറ്റാണ്ടുകളിൽ ഭൗതിക പ്രപഞ്ചത്തിന്റെ ശാസ്ത്രവീക്ഷണം ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രകാശത്തിന്റെ കണിക സ്വഭാവം വ്യക്തമാക്കുന്ന കണിക സിദ്ധാന്തവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഗണിതത്തിൽ കാലാനുസമ്പ്രദായങ്ങളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികൾ ഹ്രസ്യ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 2nd സ്ഥാനം ന്യൂട്ടനാണ്. ആദ്യത്തെ പ്രാക്ടിക്കൽ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചു. പ്രഭു പദവി ലഭിച്ച 2nd ശാസ്ത്രജ്ഞൻ. കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. രാഷ്ട്രത്തിന്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ജനിക്കുന്നതിന് 3 മാസം മുൻപ് അച്ഛൻ മരിച്ചു. 3ാം വയസ്സിൽ അമ്മ പുനർവിവാഹം കഴിച്ചു. അമ്മൂമ്മയുടെ കൂടെയാണ് 12ാം വയസ്സിലുള്ള വിദ്യാഭ്യാസ ജീവിതം ആരംഭിച്ചത്. ആദ്യമായി ലിങ്കൺ ഷെയറിലെ ഗ്രാമർ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. ഗ്രാമർ സ്കൂളിൽ യാന്ത്രിക മോഡലുകൾ ഉണ്ടാക്കുന്നതിലാണ് ന്യൂട്ടന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൺ ഡയൽ, വാട്ടർ ക്ലോക്ക്, 4-ചക്രവാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ സ്കൂൾ പഠനകാലത്ത് ഉണ്ടാക്കി. 15ാം വയസ്സിൽ വീണ്ടും ന്യൂട്ടന് പഠനം നിർത്തിവെക്കേണ്ടി വന്നു. അമ്മയുടെ 2ാം ഭർത്താവിന്റെ മരണത്തോടെ അവരുടെ കൃഷിയിടത്തിൽ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതനായി. കൊച്ചുബാലനുള്ള അസാധാരണത്വം ദർശിച്ച അമ്മാവൻ 1660 അതായത് 18ാം വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർത്തു. അവിടെ നിന്നും പ്രകാശത്തെക്കുറിച്ച് കെപ്ലർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാനിടയായി. ഡെസ്കാർട്ടിസിലെ ജോമെട്രിയാണ് വാസ്തവത്തിൽ ന്യൂട്ടനെ മൗലികമായ ചിന്തയിലേക്ക് നയിച്ചത്. 1665 ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ഇതേ വർഷം തന്നെയാണ് പ്രസിദ്ധമായ ബൈലോമിയൻ തിയറം കണ്ടെത്തിയതും കാൽക്കുലസ് എന്ന ഗണിതശാഖയുടെ പ്രാരംഭം കുറിച്ചതും. 1665 കുപ്രസിദ്ധമായ പ്ലേഗ് മൂലം കോളേജുകളെല്ലാം നിർത്തിവെച്ചപ്പോൾ വീണ്ടും ലങ്കൺ ഷെയറിലെ അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ വെച്ചാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. 1665 ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ താഴെ വീഴുന്നത് കണ്ട് എന്താണിത് മുകളിലേക്ക് പോകാത്തതെന്ന് വിചാരിച്ച ന്യൂട്ടന്റെ ചിന്തയാണ് 22 വർഷത്തിന് ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തു വന്നത്. ആപ്പിളിനെ താഴേക്ക് വീഴാൻ സഹായിക്കുന്ന ബലം തന്നെയാണോ ചന്ദ്രനെ അതിന്റെ സഞ്ചാരപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്ന ആലോചനയായി. കാരണം അന്ന് വരെ നിലനിന്നിരുന്ന അരിസ്റ്റോട്ടലിന്റെ കനത്ത വാദങ്ങൾക്കെതിരായിരുന്നു അത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം 2 തരം നിയമങ്ങൾക്കനുസരിക്കുന്നതായി അരിസ്റ്റോട്ടിൽ പ്രവചിച്ചിരുന്നു. ഭൂമിയിലെ വസ്തുക്കൾ 1 തരം നിയമങ്ങളും ആകാശത്തിലെ ഗോളങ്ങൾ മറ്റൊരു തരം നിയമങ്ങളും. ആകാശത്തും ഭൂമിയിലും ഒരേ നിയമം അനുസരിക്കപ്പെടുന്നു എന്ന് ന്യൂട്ടൺ ചിന്തിച്ചപ്പോൾ അതൊരു പുതിയ ആശയവിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. അങ്ങനെ 1666 ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം പ്രഖ്യാപിച്ചു. എന്നാൽ ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അത് ന്യൂട്ടന്റെ കണക്കുകൂട്ടലിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു. അതിനാൽ ന്യൂട്ടൺ ഭാഗികമായി വികസിപ്പിച്ചെടുത്ത തന്റെ ഗുരുത്വാകർഷണ നിയമം തൽക്കാലം മാറ്റിവെച്ചു. പ്രകാശത്തിന്റെ ഘടനയെക്കുറിച്ചായിരുന്നു പിന്നീടുള്ള ന്യൂട്ടന്റെ പഠനങ്ങൾ. നിറങ്ങളെക്കുറിച്ച് ബോയൽ എഴുതിയ പുസ്തകങ്ങളും കെപ്ലറുടെ എഴുത്തുകളും ന്യൂട്ടനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു പ്രിസത്തിലൂടെ പ്രകാശീകരണം കടത്തിവിടുമ്പോൾ പ്രിസം നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായി ബോയൽ പ്രസ്താവിച്ചത് ന്യൂട്ടൺ സ്വീകാര്യമായില്ല. അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ചു. മറ്റൊരു പ്രിസം തിരിച്ചുവെച്ച് ആദ്യത്തെ പ്രിസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിറങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ആദ്യത്തെ പ്രകാശം തന്നെ സൃഷ്ടിച്ചു. പ്രിസം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ന്യൂട്ടന് വലിയ പ്രസിദ്ധി നേടിക്കൊടുത്തു. ന്യൂട്ടൻ തന്റെ 29ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിലെ ലുക്കേഷ്യൽ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയി. ഇതിന്റെയൊക്കെ പരിസമാപ്തിയായി 1668 പ്രതിഫലന ടെലസ്കോപ്പ് നിർമ്മിച്ചു. ന്യൂട്ടന്റെ പ്രസക്തി ഉയർന്നതോടെ 1672 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. 1672 മുതൽ 1676 വരെ റോയൽ സൊസൈറ്റിക്ക് അയച്ചു കൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം സംഗ്രഹമാണ് അദ്ദേഹം 1704 പ്രസിദ്ധീകരിച്ച ഒപ്റ്റിക്സ് എന്ന പുസ്തകം. 1680 പ്രിൻസിപ്പിയ എഴുതാനുള്ള സാഹചര്യം ന്യൂട്ടൻ ഉണ്ടായത്. 1687 പ്രസിദ്ധീകരിക്കപ്പെട്ട ഫിലോസോഫിയ നാച്ചുറാലി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക
എന്ന മുഴുവൻ പേരും പ്രിൻസിപ്പിയ എന്ന ചുരുക്കപ്പേരും ഉള്ള ന്യൂട്ടന്റെ ഗ്രന്ഥം പ്രകൃതിയുടെ തത്വശാസ്ത്രത്തിന്റെ ഗണിതശാസ്ത്ര നിയമങ്ങൾ എന്നും ഭാഷാന്തരം ചെയ്യാം. ഭൗതിക വിജ്ഞാനം ഉള്ളിടത്തോളം കാലം പഠിക്കാതിരിക്കാൻ കഴിയാത്തതാണ് പ്രിൻസിപ്പിയയുടെ ഉള്ളടക്കം. 1689 ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് പിന്നീട് തിരിച്ചു വന്നതോടെ അദ്ദേഹം രോഗശയ്യയിലായി. അവസാന കാലത്ത് ഈയത്തിൽ നിന്നും രാസത്തിൽ നിന്നും സ്വർണമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും വർഷങ്ങളോളം അതിന് ചെലവഴിക്കുകയും ഉണ്ടായി. 1725 മുതൽ തികച്ചും രോഗഗ്രസ്തനായ ന്യൂട്ടൺ തന്റെ 85 വയസ്സിൽ 1727 മാർച്ച് 20 ഇഹലോഹവാസം വെടിഞ്ഞു. അന്വേഷണം .com വേണ്ടി വിവിധ ബാബു. Trusted tradition of 155 years, Chemanur International Jewelers.